മതിയായവൻ ദൈവം മതിയായവൻ ഏതു നേരത്തും മതിയായവൻ എനിക്കെന്നും ദൈവം അവൻ ഏതു നേരത്തും മതിയായവൻ എനിക്കെന്നും ദൈവം അവൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ചില വാക്കുകൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സാക്ഷ്യം തുടരുന്നതായിരിക്കും. എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ മറ്റൊരു ശുശ്രൂഷയിലും കൂടെ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടുകൂടെ എൻ്റെ പ്രസംഗത്തിന് ശേഷം ഞാൻ ഈ യോഗത്തിൽ നിന്ന് പോകുവാൻ നിങ്ങൾ അനുവദിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രസംഗം നീളുകയല്ലെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാമല്ലോ. എനിക്ക് 40 മിനിറ്റ് തന്നിട്ടുണ്ട് എന്ന് വരികിലും അതിനേക്കാൾ കുറച്ച് സമയമെടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ സാക്ഷ്യം തുടരാവുന്നതാണ്. മിഷനറി മീറ്റിംഗ് ആയിട്ടാണല്ലോ ഈ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. കേരളത്തിലും കേരളത്തിന് വെളിയിലും ഉള്ള പല കർത്തൃദാസന്മാർ അവരുടെ സാക്ഷ്യവും പ്രവർത്തന വിവരങ്ങളും പറഞ്ഞു. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ തിരുവിഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ സുവിശേഷകന്മാരായവരും അല്ലാത്ത വിശ്വാസികളും അറിഞ്ഞിരിക്കുകയും ഓർത്തിരിക്കുകയും ചെയ്യേണ്ട ചില സത്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. Matthew 9:36-38. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. കർത്താവിൻ്റെ വേലയെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ കൊച്ചു വാചകങ്ങളിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഈ വാക്യം വായിച്ചാൽ, ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് തൻ്റെ കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്നാണ്. ഹിസ് ഹാർവെസ്റ്റ് എന്നാണ്. മലയാളത്തിൽ എന്തുകൊണ്ടോ ആ വാക്കില്ല. മലയാളത്തിൽ കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കണമെന്നേ ഉള്ളൂ. എന്നാൽ ഇംഗ്ലീഷ് വേദപുസ്തകം വായിച്ചാൽ തൻ്റെ കൊയ്ത്തിലേക്ക് വേലക്കാരി അയക്കണം എന്നാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്ന കാര്യം, കൊയ്ത്ത് എന്ന് പറയുന്നത്, കർത്താവിൻ്റെ വേല എന്ന് പറയുന്നത് അത് അവൻ്റെയാണ്. ദ ഹാർവെസ്റ്റ് ബിലോങ്സ് ടു ഹിം, ഇറ്റ് ഈസ് ഹിസ് ഹാർവെസ്റ്റ്, അവൻ്റെ വേലയാണ്. കർത്താവിൻ്റെ വേലയിൽ നാം ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സത്യം അതാണ്. നമ്മൾ ബ്രദറുകാരുടെ വേലയെന്നോ YMEF വേലയെന്നോ അല്ലെങ്കിൽ ഇന്ന കൂട്ടറുടെ വേലയെന്നോ ഇന്ന സംഘടനയുടെ വേലയെന്നോ ഒക്കെ സാധാരണ വേലയെക്കുറിച്ച് പറയാറുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മനസ്സിലാകാനായിട്ട് നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞാലും നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നാം ഏർപ്പെട്ടിരിക്കുന്ന വേല ഒരു സഭാവിഭാഗത്തിൻ്റെയും അല്ല, ഒരു മനുഷ്യൻ്റെയും അല്ല, ഒരു സംഘടനയുടെയും അല്ല. നാം ഏർപ്പെട്ടിരിക്കുന്ന വേല കർത്താവിൻ്റെ വേലയാണ്. പിന്നെ മുമ്പേ പറഞ്ഞ പോലെ മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് ചില പേരുകളൊക്കെ അതോട് ചേർത്ത് പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. പ്രൈമറിലി ദ വർക്ക് ഡസ് നോട്ട് ബിലോങ് ടു എനി ഡിനോമിനേഷൻ, എനി ഗ്രൂപ്പ്, ഇറ്റ് ബിലോങ്സ് ടു ദ ലോർഡ്. ഐ എം ഇൻവോൾവ്ഡ് ഇൻ ദ ലോർഡ്സ് വർക്ക്. ഞാൻ കർത്താവിൻ്റെ വേലയിലാണ്, ഞാൻ കർത്താവിൻ്റെ വേലക്കാരനാണ്. ഈ ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ കർത്താവ് സഭയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു പ്രയോഗം നിങ്ങളുടെ മനസ്സിൽ കാണുമല്ലോ. ഞാൻ സഭയെ പണിയും എന്നല്ല മത്തായി 16 പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞേ? ഞാൻ എൻ്റെ സഭയെ പണിയും. ഞങ്ങളുടെ ഇച്ചായൻ്റെ സഭ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്. അച്ചായൻ്റെ വീട്ടിലായിരിക്കും കൂടുന്നത്, അതുകൊണ്ട് തോമാച്ചൻ്റെ സഭയെന്നും മർക്കോസിൻ്റെ സഭയെന്നും ഞങ്ങളുടെ അച്ചായൻ്റെ സഭയെന്നൊക്കെ പറയും. ഒരു തോമാച്ചനും ഒരു മർക്കോസിനും ഒരു അച്ചായനും സഭയില്ല, സഭ കർത്താവിൻ്റെ മാത്രമാണ്. ഞങ്ങളുടെ
അപ്പച്ചൻ ഉണ്ടായിരുന്ന കാലത്ത് തനിക്ക് കുറച്ചു നാള് സുഖമില്ലാതെ യോഗത്തിനൊന്നും പോകാൻ കഴിയാതെ ഇരുന്നപ്പോൾ വീട്ടിൽ ഒരു ഞായറാഴ്ച യോഗം വെച്ചു. അപ്പൊ സഹോദരന്മാരെല്ലാവരും വീട്ടിൽ വന്നു, അവിടെ കർത്തൃമേശ ആചരിച്ച് വീട്ടിൽ അപ്പച്ചനോട് പങ്കെടുക്കാനായിട്ട് വീട്ടിൽ വെച്ച് സഭായോഗം കൂടി. അപ്പോൾ അത് കേട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു ഉപദേശി ഒരു ദിവസം വീട്ടിൽ വന്ന് അപ്പച്ചനുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, കുരിയച്ചൻ വീട്ടിലൊരു പുതിയ സഭ തുടങ്ങിയെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഈ പറഞ്ഞ ആളുടെ പേര് കൊച്ചുകുഞ്ഞെന്നാണ് ഈ ഉപദേശിയുടെ പേര്. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, കൊച്ചുകുഞ്ഞെ, പുതിയ സഭ തുടങ്ങണമെങ്കിൽ ആദ്യം കന്യകാജനം വേണം, പിന്നെ 33 വർഷത്തെ പാപരഹിത ജീവിതം വേണം, പിന്നെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണം, പരിശുദ്ധാത്മാവും വരണം, ഇത്രയും നടന്നാലേ പുതിയ സഭ തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ. കുരിയച്ചന് തുടങ്ങാൻ ഒക്കുന്ന കാര്യം അല്ല ദൈവസഭ എന്ന് പറയുന്നത്, കർത്താവിന്റെ സഭ, കർത്താവിന്റെ വേല എന്ന് പറയുന്നത് നമ്മുടെ ആരുടെയുമല്ല, അത് കർത്താവിന്റെയാ. ഈ ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് വേലയിൽ ആവശ്യമില്ലാത്ത അനേക പ്രശ്നങ്ങൾ നമുക്കുള്ളത്. ഞാൻ കർത്താവിന്റെ വേലക്കാരനാണ്, ഈ വേല കർത്താവിന്റെ വേലയാണ്, ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന പണി കർത്താവിന്റെ സഭ പണിയുക എന്നുള്ള ആ പണിയാ. ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇത് കർത്താവിന്റെ വേലയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും. ഇത് ബ്രദറുകാരുടെ വേലയാണെന്നാണ് ബോധ്യമെങ്കിൽ ബാക്കി ബ്രദറുകാരെയെല്ലാം പ്രസാദിപ്പിക്കാനായിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കാനും ഉള്ളതും ഇല്ലാത്തതും എല്ലാം എഴുതാനും പറയാനും ഒക്കെ ഉള്ള വ്യഗ്രത കാണും. എന്നാൽ ഈ വേല കർത്താവിന്റെ ആണെന്നാ ബോധ്യമെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറും. മറ്റുള്ളവരെ അറിയിക്കണ്ടെന്നോ റിപ്പോർട്ട് എഴുതണ്ടെന്നോ അല്ല ഞാൻ പറയുന്നത്. എന്നാൽ അതെല്ലാം ചെയ്യുമ്പോഴും കർത്താവിനെ ആക്കിയെടുത്ത് കർത്താവിന്റെ വേലയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ പറയുന്നത്, pray that he might send laborers to his harvest. The harvest belongs to the Lord. വേല കൊയ്ത്ത് കർത്താവിന്റെ വേലയാണ്. അവിടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, കൊയ്ത്തിന്റെ യജമാനൻ ആരാ? കൊയ്ത്തിന്റെ യജമാനൻ കർത്താവ് തന്നെയാണ്. കൊയ്ത്തിന്റെ യജമാനൻ, പ്രിയപ്പെട്ടവര്, വേല കർത്താവിന്റെയാണ്. ആ വേലയുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ ആ വേലയുടെ മാസ്റ്റർ, ആ വേലയുടെ യജമാനൻ എന്ന് പറയുന്നത് കർത്താവാണ്. നമുക്ക് ഫണ്ടുകളുണ്ട് വിശ്വാസികളെ ആ വേലക്കാരെ സഹായിക്കാനൊക്കെ, പക്ഷെ അവരാരും നമ്മുടെ യജമാനന്മാരല്ല. അങ്ങനെ നമ്മളാരും വിശ്വസിക്കുന്നുമില്ല, ഫണ്ടുകാരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്നാൽ ചിലപ്പോൾ ചില സുവിശേഷകന്മാർക്ക് അങ്ങനെ തോന്നിപ്പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഫണ്ടിനെ സേവിക്കുകയാണെന്ന്, അല്ല, ഫണ്ടിനെ അല്ല സേവിക്കുന്നത്, നാം കർത്താവിനെയാണ് സേവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്തിൽ ഒരു യജമാനനേ ഉള്ളൂ. ഈ ലോകത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വേല ചെയ്യുമ്പോൾ അത് കർത്താവാണ്. നമ്മെ അയച്ച സഭയോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, മറ്റു വിശ്വാസികളോട് ഉത്തരവാദിത്വമുണ്ട്, അതൊന്നുമില്ല സർവതന്ത്ര സ്വതന്ത്രനായിട്ട് പ്രവർത്തിച്ചോ എന്നല്ല ഞാൻ പറയുന്നത്. ഈ ലോകത്തിൽ നമുക്ക് നമ്മുടെ സഭയോട്, കമന്റ് ചെയ്ത സഭയോട്, നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയോടൊക്കെ ഉത്തരവാദിത്വമുണ്ട്. അതൊക്കെ ശരിയാണ്. അതൊക്കെ ശരിയായിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം നാം ഓർക്കണം, പ്രൈമറിലി അവർ മാസ്റ്റർ ഇസ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമുക്ക് വേറൊരു യജമാനനില്ല, നാം വേറെ ആരെയുമല്ല സേവിക്കുന്നത്, വേല കർത്താവിന്റെയാണ്. പിന്നെ കൊയ്ത്തിന്റെ യജമാനൻ കർത്താവാണ്. ഇത്രയും കാര്യം ശരിയായിട്ട് മനസ്സിൽ പതിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണിത്. എന്നാൽ വേലയിൽ വളരെ ആശ്വാസം ലഭിക്കും, ആവശ്യമില്ലാത്ത പല പ്രശ്നങ്ങൾ ഒഴിവാക്കപ്പെടാനായിട്ട് സാധിക്കും. ഞാനിവിടെ മറ്റൊരു കാര്യം തിരുവെഴുത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, വേല എന്ന് പറയുന്നത് എപ്പോഴും അത് കർത്താവിൻ്റെയാണ്. പഴയ നിയമത്തിൽ നിങ്ങൾ നോക്കിയാൽ പഴയ നിയമത്തിലും അനേക വേലകൾ നടന്നതായിട്ട് കാണാനായിട്ട് കഴിയും, അനേക പ്രവൃത്തികൾ നടന്നതായിട്ട് കാണാം. പഴയ നിയമത്തിൽ നടന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് സൃഷ്ടിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഏറ്റവും വലിയ വേല സൃഷ്ടിയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സോ ദ വർക്ക് ഓഫ് ക്രിയേഷൻ ബിലോങ്സ് ടു ദ ലോർഡ് ആൻഡ് ഹീ ഈസ് ദ മാസ്റ്റർ ഓഫ് ദാറ്റ് ക്രിയേഷൻ. സൃഷ്ടി എന്നുള്ള വേല അത് ദൈവത്തിന്റെ വേലയാണ്. ഇനി മറ്റു വേലകളൊന്നു നോക്കിയേ. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഒരു വലിയ ജലപ്രളയം, ആ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം, ഇത് ആരുടെ ഐഡിയയാ? ഇത് ആരുടെ ആശയമാണ്? ഇത് ദൈവത്തിന്റെ ആശയമാണ്. ഇത് നോഹയുടെ ആശയമല്ല. നോഹയല്ല പറഞ്ഞത്, ദൈവമേ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം, എനിക്കൊരു ഐഡിയ ഉണ്ടായിട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഈ ഭൂമി അങ്ങ് നശിപ്പിക്കുക, എല്ലാവരും ദുഷ്ടന്മാരായി, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കപ്പലും അങ്ങ് ഉണ്ടാക്കുക. എങ്ങനെ ഇരിക്കുന്നു ഐഡിയ?
കൊള്ളാം നോഹെ, നീ പറഞ്ഞ ഐഡിയ തരക്കേട്ടില്ല, അങ്ങനെ തന്നെ ചെയ്തേക്കാം. അങ്ങനെയാണ് അതുണ്ടായത്, അങ്ങനല്ല ഉണ്ടായത്. ഈ ഐഡിയ ദൈവത്തിന്റെ മനസ്സിലാണ് ഉണ്ടായത്. ദൈവം അത് നോഹയുമായിട്ട് പങ്കുവെക്കുകയായിരുന്നു. ഇനി വേദപുസ്തകത്തിലെ മറ്റ് പ്രവൃത്തികളൊക്കെ നിങ്ങൾ നോക്കിയേ, ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് വിടുവിച്ചത് വേദപുസ്തകത്തിലെ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു. ആ പ്രോജക്റ്റ് മോശയുടെ പ്രോജക്റ്റ് അല്ല, കണ്ടാ തോന്നും മോശയുടെ പ്രോജക്റ്റ് ആണെന്ന്. കാരണം മോശയാണ് മുമ്പിൽ നിന്ന് വടിയൊക്കെയായിട്ട് ചെങ്കടലിനെ പിളർക്കുന്നത്, ഇസ്രായേലിനെ നടത്തുന്നത്, അവരെ ഭരിക്കുന്നത്. കണ്ടാ തോന്നും ഇത് മോശയുടെ പ്രോജക്റ്റ് ആണെന്ന്. പക്ഷെ ഇത് മോശയുടെ പ്രോജക്റ്റ് അല്ല, മോശയെ ദൈവം ഉപയോഗിച്ചെന്നേ ഉള്ളൂ. പിന്നെ ആരുടെ പ്രോജക്റ്റ് ആയത്? ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കനാനിൽ കൊണ്ട് എന്ന് എത്തിക്കുക എന്നുള്ളത് മോശയുടെ പ്രോജക്റ്റ് അല്ല, ദൈവത്തിന്റെ പ്രോജക്റ്റാണ്. അത് ദൈവം മോശയുമായി പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ ബാബിലോണിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ച് നോക്കുക. ബാബിലോണിൽ നിന്നുള്ള അടിമത്തത്തിൽ നിന്നുള്ള വിടുതൽ, നെഹമ്യ, എസ്ര, നെഹമ്യ, ഈ പുസ്തകങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയേ. എസ്ര 1:1 വായിക്കുമ്പോൾ അതിൽ അവിടെ ഒരു പ്രയോഗമുണ്ട്, ദൈവം മനസ്സുണർത്തിച്ചു. അപ്പോ അതിന്റെ വിശദവിവരങ്ങൾ നിങ്ങൾക്കറിയാം. ദൈവമാണ് ചിലരുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ആശയം കൊടുത്തത്. ദൈവത്തിൽ നിന്നാണ് ഇതാരംഭിച്ചത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ദ വർക്ക് ഓഫ് ദ ലോർഡ് ഓൾവേസ് ഷുഡ് ഒറിജിനേറ്റ് ഇൻ ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വേല ദൈവത്തിന്റെ ഹൃദയത്തിൽ ആരംഭിക്കുന്ന വേലയാണ്. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉരുത്തിരിയുന്ന ആശയമാണ്. ആട്ടെ, ദൈവത്തിന്റെ ഹൃദയത്തിൽ മാത്രം ഇത് ഇരുന്നാ മതിയോ? അല്ല. ദൈവം ഇന്ന് എങ്ങനെയാ തന്റെ വേല ഈ ലോകത്തിൽ ചെയ്യുന്നത്? ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ ആശയം ദൈവം മനുഷ്യരുമായി പങ്കുവെക്കുന്നു. ഗോഡ് ഷെയർസ് ഇറ്റ് വിത്ത് മാൻ, ഓർ ഗോഡ് ഗിവ്സ് ദാറ്റ് ബർഡൻ ടു മെൻ. മോശയ്ക്ക് ആ ഭാരം ദൈവം കൊടുത്തു. മോശയെ, എനിക്കിങ്ങനെ ഒരു പരിപാടിയുണ്ട്, അതിൽ നിന്നെ ഞാൻ വിളിച്ച് ആക്കുക. നോഹയെ, എനിക്കിങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഞാൻ ഭൂമിയെ നശിപ്പിക്കാൻ പോവാണ്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ ഈ കാര്യത്തിൽ ഇന്നത് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ദൈവവേലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമാണമാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താ? എവ്രി വർക്ക് ഷുഡ് ഒറിജിനേറ്റ് ഇൻ ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവവേല ദൈവഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? രണ്ടാമത്തെ പടി, ദൈവഹൃദയത്തിൽ ഉണ്ടായ ജനിച്ച ആ ആശയം അല്ലെങ്കിൽ ഉണ്ടായ ആ വേലയെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് ദൈവം ചില ഭക്തന്മാരുമായി പങ്കുവെക്കും. അപ്പൊ അങ്ങനെ പങ്കുവെക്കുമ്പോ പിന്നെ അവരെന്തോ ചെയ്യും? പങ്കുവെക്കുമ്പോൾ അവരാ ഭാരം ദൈവത്തോട് പ്രാർത്ഥനയിൽ ഉണർത്തിക്കും. അങ്ങനെ അവര് ആ ഭാരം ദൈവത്തോട് പ്രാർത്ഥനയിൽ ഉണർത്തിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? അവരുടെ പ്രാർത്ഥനയ്ക്കുത്തരമായി ദൈവം ആ വേല ഭൂമിയിൽ നിർവഹിക്കും. ഇതാണ് ദൈവവേലയുടെ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത്. അത് ഏത് പ്രവർത്തനമായിട്ട്, കുഞ്ഞുങ്ങളുടെ പ്രവർത്തനമോ യുവജനങ്ങളുടെ പ്രവർത്തനമോ അല്ല, പൊതുവിലുള്ള ഇവാഞ്ചലിസമോ, ഏത് പ്രവർത്തനവുമാകട്ടെ, ഈ 4 സ്റ്റെപ്പ് അതിൽ ഉണ്ടായിരിക്കണം. അതാണ് ദൈവം അപ്രൂവ് ചെയ്യുന്ന വേല. ഞാൻ അതൊന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഇറ്റ് ഒറിജിനേറ്റ്സ് ഇൻ ദ ഹാർട്ട് ഓഫ് ഗോഡ്. അത് ദൈവത്തിന്റെ മനസ്സിൽ ആരംഭിക്കുന്നതാണ്. ഗോഡ് ഷെയർസ് ഇറ്റ് വിത്ത് മെൻ. ദൈവം അത് മനുഷ്യരുമായിട്ട് പങ്കുവെക്കുന്നു. മാൻ പ്രേസ് ഇറ്റ് ബാക്ക് ടു ഗോഡ്. അവന് കിട്ടിയ ഭാരം അവൻ ദൈവത്തിന്റെ മുൻപാകെ പ്രാർത്ഥനയായിട്ട് ഉയർത്തുന്നു. ഇൻ ആൻസർ ടു ഹിസ് പ്രേയർ, ഗോഡ് പെർഫോംസ് ദാറ്റ് മിറക്കിൾ. ദൈവം ആ അത്ഭുതകരമായ വേല നിവർത്തിക്കുന്നു. അപ്പോ ഇതിനൊരു ഡയഗ്രാം വരച്ചാൽ, ഒരു പടം വരച്ചാൽ, സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഗ്രാഫൊക്കെ വരയ്ക്കുമല്ലോ, ഒരു പടം വരച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? ആദ്യം ദൈവത്തിന്റെ ഹൃദയം, അവിടെയാണ് ഈ വേല ആരംഭിക്കുന്നത്. എന്നിട്ട് താഴോട്ടൊരാരോ, ഈ ഭൂമിയിലെ മനുഷ്യരുമായി ദൈവം അത് പങ്കുവെക്കുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ ഭാരം കിട്ടിയവരെന്ത് ചെയ്യും? മുകളിലോട്ട് വീണ്ടും ഒരാരോ, അവര് ദൈവവുമായിട്ട് ആ ഭാരം പങ്കുവെക്കും. പിന്നെ താഴോട്ട് വേറൊരാരോ, ദൈവം ആ കാര്യം പ്രാർത്ഥനയ്ക്കുത്തരമായ ഭൂമിയിൽ നിർവഹിക്കും. ഇത് നമുക്ക് മനസ്സിലാകാനായിട്ട് ഉദാഹരണം പറയാം. എം ഇ ചെറിയാൻ സാറിന്റെ സ്മരണികയിലാണെന്നാണ് എന്റെ ഓർമ്മ. ഇത് അല്ലെങ്കിൽ വേറെ YMEF വല്ല പുസ്തകത്തിലാണെന്ന് അറിഞ്ഞുകൂടാ, എന്റെ ഓർമ്മ ചെറിയാൻ സാറിന്റെ സ്മരണികയിലാണെന്നാണ്. അവിടെ ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കിയേക്കൊള്ളാം.
എന്താണെന്നറിയാമോ, ശ്രേയസാറ് ജോലിയിലിരുന്ന കാലത്ത് തന്റെ ഹൃദയത്തിൽ ദൈവം ഒരു ഭാരം കൊടുത്തു, യുവജനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഉത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതിന് ദൈവം ഒരു ഭാരം കൊടുത്തു. അപ്പൊ ഈ ഭാരം ആരുടെ ഭാരമാ? ചെറിയ സാറിന്റെ ഭാരമല്ല, ദൈവത്തിന്റെ ഹൃദയത്തിലെ ഭാരമാ. ആ ഭാരം ദൈവം എം ഇ ചെറിയ സാറുമായിട്ട് പങ്കുവെച്ചു. സാർ അതിനകത്ത് എഴുതിയിരിക്കുന്ന എന്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചൊരു കാര്യം, താൻ അധ്യാപകനായിരുന്നല്ലോ, സ്കൂള് വിട്ട് വന്നിട്ട് വീടിനടുത്തുള്ള തെങ്ങിൻ തോപ്പി പോയിരിക്കും രാത്രി വരെ, എന്നിട്ട് ആകാശത്തേക്ക് നോക്കി ഈ ഭാരത്തെ കുറിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സാറ് തന്നെ എഴുതിയിട്ടുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. താൻ ദൈവം കൊടുത്ത ഈ ഭാരം, ഈ ഭാരം കിട്ടിയെന്ന് പറഞ്ഞ് അടുത്ത ദിവസം വൈമി തുടങ്ങുകയായിരുന്നില്ല. ഈ ഭാരം ദൈവത്തോട് പ്രാർത്ഥനയിൽ താൻ ഉണർത്തിച്ചു കൊണ്ടിരുന്നു, ദൈവമേ ഇങ്ങനൊരു ഭാരം എനിക്ക് കിട്ടിയിരിക്കുക, ഞാൻ എന്തുവാ ചെയ്യേണ്ടേ, എന്ത് ചെയ്താൽ ഈ യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഒക്കും എനിക്ക് അറിഞ്ഞുകൂടാ. അനേക ദിവസങ്ങൾ നക്ഷത്രം നിറഞ്ഞ ആകാശത്തേക്ക് തെങ്ങിൻ തോപ്പിൽ നിന്നുകൊണ്ട് താൻ സ്വർഗത്തേക്ക് നോക്കി നിലവിളിച്ചിട്ടുണ്ട്. അനേക ദിവസങ്ങൾ പ്രാർത്ഥിച്ചു ഞാൻ എന്ത് ചെയ്യണം. അതിന്റെ ഫലമായി സമയം വന്നപ്പോൾ ദൈവം തന്നിൽ കൂടെ പ്രവർത്തിച്ചു. വൈമി ഫുട്ബാലസംഘവും അതുപോലുള്ള അനേക പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ ദൈവമിടയാക്കി. അപ്പൊ ഇത് ചെറിയാൻ സാറിന്റെയാണ് വൈമി എന്ന് വേണേ പറയാം, പക്ഷെ വാസ്തവത്തിൽ അത് ദൈവത്തിന്റെ വേലയാണ്. ദൈവത്തിന്റെ ഹൃദയത്തിൽ ആരംഭിച്ചു, ദൈവം മനുഷ്യനുമായി പങ്കുവെച്ചു, ആ മനുഷ്യൻ ആ ലഭിച്ച ഭാരം ഒരാളാകാം അല്ലെങ്കിൽ ഒരു കൂട്ടമാളുകളാകാം, അവരത് പ്രാർത്ഥനയിൽ ദൈവത്തെങ്കിലേക്ക് ഉണർത്തിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ആ കാര്യം ഭൂമിയിൽ സാധിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ നാല് ക്വാളിഫിക്കേഷൻ സ്റ്റെപ്പ് ഇല്ലാത്ത വേല കർത്താവിന്റെ വേലയല്ല. നാം എന്ത് പേര് വിളിച്ചാലും ഒരു വേലയെ കർത്താവിന്റെ വേല എന്ന് വിളിച്ചത് കൊണ്ടത് കർത്താവിന്റെ വേലയാകുകയല്ല. കർത്താവിന്റെ വേലയാകണമെങ്കിൽ ഈ യോഗ്യതകൾ ആ വേലയ്ക്കുണ്ടായിരിക്കണം. ഈ നാല് കാര്യം നമ്മൾ മറന്നു പോകരുത്. അമേരിക്കയിൽ നിന്ന് ഒരാളെ കുറിച്ച് കാശ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനി എങ്ങനെ ഉപയോഗിക്കും എന്നൊരു പ്രോജക്റ്റ് തുടങ്ങിക്കളയാം. അത് കർത്താവിന്റെ വേലയല്ല. വേറെ അനേക കാരണങ്ങളാൽ വേല ചെയ്യുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, കാശ് നല്ല കാര്യത്തിന് നന്നാ മേടിച്ച് ഉപയോഗിച്ചു, എനിക്കതിന് എതിരൊന്നുമില്ല. പക്ഷേ ആ ഭാരം ദൈവത്തിൽ നിന്ന് ലഭിച്ച ഭാരവും നീ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഉണർത്തിച്ച ഭാരവും പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ചെയ്യുന്ന വേലയിലുമായിരിക്കണം നീ ഉൾപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയല്ലാത്ത എന്തെല്ലാം വേലകൾ ഇന്ന് ലോകത്തിൽ കർത്താവിന്റെ പേരിൽ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ നാമും നമ്മുടെ സഹോദരന്മാരും യാതൊരു കാരണവശാലും അങ്ങനെയുള്ള വേലകളിൽ പങ്കാളികളാകാൻ പാടില്ല. അങ്ങനെയുള്ള വേലകളല്ല ചെയ്യേണ്ടത്. പിന്നെ എങ്ങനത്തെ വേലയാ ചെയ്യേണ്ടത്? ദൈവം നമുക്ക് ഭാരം തന്നിട്ട് ആ ഭാരം ദൈവത്തോട് പ്രാർത്ഥനയിൽ ഉണർത്തിച്ചിട്ട് അതിന്റെ ഫലമായി ദൈവം ചെയ്യുന്ന വേല, അത് പലതരത്തിലുള്ള വേലകളാകാം, അതാണ് ദൈവം അംഗീകരിക്കുന്ന വേല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് പ്രാർത്ഥന കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സമയം ലാഭിക്കാനായിട്ട് ഞാൻ വായിക്കാതെ അങ്ങ് പറയുകയാണ്. 1 പത്രോസ് 4 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ 7 മുതൽ 11 വരെ നിങ്ങൾ വായിക്കുമ്പോൾ, എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും വളരെ ഉത്സാഹികളായി വേല ചെയ്യുവീൻ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം. ഞാൻ ഓർത്തിട്ടുണ്ട്, അതെന്താ അങ്ങനെ പറഞ്ഞേ, എല്ലാറ്റിന്റെ അവസാനം സമീപിച്ചതിന് കുറച്ചു കാലമേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വേല ചെയ്യുവീൻ എന്നല്ലേ പറയേണ്ടത്? അല്ല, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുവിൻ എന്നാണോ പറയേണ്ടിയേ? വേല ചെയ്യുവിൻ എന്നല്ലേ പറയേണ്ടിയേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ വിചാരിക്കുന്നു എല്ലാ വേലയും എല്ലാവർക്കും ചെയ്യാനൊക്കെയില്ല, നമുക്ക് എല്ലാവർക്കും എല്ലാ വേലയും ചെയ്യാനൊക്കെയില്ല. ചില പ്രത്യേക തരം വേലകൾ പ്രത്യേക ആളുകളെ ദൈവം ഏൽപ്പിക്കുക. നിങ്ങൾ ചെയ്യുന്ന ചില വേല എനിക്ക് ചെയ്യാനൊക്കെയില്ല, ഞാൻ ചെയ്യുന്ന ചില വേല നിങ്ങൾക്ക് ചെയ്യാനൊക്കെയില്ല. എല്ലാവരുടെയും കാര്യം അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ വേലയും ചെയ്യാൻ ഒക്കാത്തത് കൊണ്ട് ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന മേഖല ഏതാണ്, വേല എന്താണ് എന്നറിയാൻ, ദൈവഹിതപ്രകാരമുള്ള വേല അറിയാൻ ഞാൻ ദൈവസന്നിധിയിൽ ജാഗരിക്കണം, പ്രാർത്ഥിക്കണം. അതുകൊണ്ടായിരിക്കും എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കാൻ വേല ചെയ്യുവനെന്ന് പറയാതെ ആദ്യം പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിക്കുവീനെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേലകൾ ദൈവഹിതപ്രകാരമുള്ള വേലകളായിരിക്കണം.
അത് ഞാനല്ല തീരുമാനിക്കുന്നത്, നോയിഡയിൽ സഹോദരം പ്രവർത്തിക്കുന്നത് ദൈവഹിത പ്രകാരമാണ് അല്ലയോ തീരുമാനിക്കുന്നത്, എനിക്ക് അവകാശമില്ല. പക്ഷെ ആ സഹോദരന് മാത്രമേ അറിയത്തുള്ളൂ. അട്ടപ്പാടിയിൽ ഒരാൾ പ്രവർത്തിക്കുന്നതിന് ഞാനല്ല എന്റെ സൂപ്പർവൈസർ അവിടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയും തീരുമാനിക്കാൻ, അത് ദൈവഹിത പ്രകാരമാണോ എന്ന് ആ സഹോദരനെ അറിയാവുള്ളൂ. ഈ പുറപ്പാട് പുസ്തകത്തിലാണെന്നാണ് എന്റെ ഓർമ്മ. ഒരിക്കൽ ഞാൻ വേദപുസ്തകം വായിച്ചു വന്നപ്പോ ഒരു പ്രയോഗം എന്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചു. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ദൈവഹിതപ്രകാരമുള്ള അവരുടെ പ്രയാണങ്ങളിൽ എന്നൊരു പ്രയോഗമുണ്ട്. ജേണീസ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ്. ഞാന് വളരെ യാത്ര ചെയ്യുന്നയാളാണ്, നിങ്ങളും ചിലരും യാത്രക്കാരെ ഉണ്ട്, യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. അതെന്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചു. അന്ന് ഞാൻ ഒരു കാര്യം പ്രത്യേകം തീരുമാനിച്ചു, എവിടെയെങ്കിലുമൊക്കെ ക്ഷണം കിട്ടുന്ന എല്ലായിടത്തും അങ്ങ് പോവുകയല്ല, വാതിൽ തുറന്നു കിട്ടുന്ന എല്ലായിടത്തും അങ്ങ് പോവുകയല്ല, ഞാൻ യാത്ര ചെയ്യുന്നത് ഇന്ത്യയിലാണേലും പുറത്താണേലും എവിടാണേലും ഞാൻ ചെയ്യുന്ന എല്ലാ യാത്രയും ദൈവഹിതപ്രകാരമായിരിക്കണമെന്ന് ഒരു ഒരു ആഗ്രഹം, ഒരു തീരുമാനം എന്റെ ഹൃദയത്തിലുണ്ടായി. സുവിശേഷത്തിന് വേണ്ടിയുള്ള യാത്രയാ, വേറെ കാര്യത്തിനൊന്നുള്ള യാത്രയുടെ കാര്യം അല്ല പറയുന്നത്. എന്ന് വരികിലും അതും ദൈവഹിതപ്രകാരമുള്ളതായിരിക്കണം. ഓൾ അവർ ജേണീസ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതപ്രകാരമുള്ള യാത്രകൾ. അപ്പൊ എന്തുകൊണ്ടാണ് എല്ലാറ്റിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നതുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, പ്രവർത്തിക്കാൻ പറയാതെ? എവിടാ പ്രവർത്തിക്കേണ്ടത്, എന്താ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാ പ്രവർത്തിക്കേണ്ടത്, ഇതറിയണമെങ്കിൽ, ദൈവഹിതപ്രകാരം പ്രവർത്തിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. നെഹമ്യാവിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. നെഹമ്യാവിന് ദൈവം ഒരു ഭാരം കൊടുത്തു, ഭാരം കൊടുത്തതിന് പിറ്റേ ദിവസം നെഹമ്യാവ് ഇറങ്ങി പുറപ്പെടുക അല്ലായിരുന്നു. നെഹമ്യാവ് ഒന്നാം അധ്യായം വായിച്ചാൽ അറിയാം, കുറേ നാൾ, ആ വാക്ക് അവിടെ ഉണ്ട്, കുറേ നാൾ പ്രാർത്ഥിച്ചും ഉപവസിച്ചും കരഞ്ഞും അവൻ ദൈവസന്നിധിയിലിരുന്നു. എന്നിട്ട് ദൈവം കൊടുത്ത വിളിച്ചവും നടത്തിപ്പും അനുസരിച്ചാണ് ആ വേലയ്ക്കായിട്ട് അവൻ പോയത്. അനേക ആളുകൾ വേലയോട് വലിയ താല്പര്യമൊക്കെയാണ്, ഏത് വേലയ്ക്കാ ദൈവം വിളിച്ചതെന്ന് അറിയാൻ പാടില്ല, എവിടെയാ പ്രവർത്തിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല, എല്ലാ കാര്യത്തിലും കയറി ഇടപെട്ട് ഒരു പ്രയോജനവും ഇല്ലാത്തവരായിത്തീരുകയാണ്. അങ്ങനെ വരാനിടയാകരുത്. പ്രിയപ്പെട്ടവരെ, എന്നെക്കുറിച്ച് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് വേലയിലാണ് ഞാൻ ആയിരിക്കേണ്ടത്, ഏത് മേഖലയിലാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത്, കാത്തിരുന്ന് ദൈവത്തിന്റെ വെളിച്ചം ലഭിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. എനിക്കറിയാവുന്ന ഒരു സഹോദരൻ താൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മേഖലയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ, ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്, സാധിക്കാതെ വന്നു. അപ്പോൾ താൻ ഒരു മാസം ഒരു സ്ഥലത്ത് പോയി, ഒരു ഒരു ആശ്രമത്തിൽ പോയി ഒരു മാസം അവിടെ താമസിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാനും കണ്ടു അദ്ദേഹത്തെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ഈ സ്ഥലത്തുനിന്ന് പോവുകയാണ്, അപ്പൊ അതുകൊണ്ട് ദൈവസന്നിധിയിൽ കുറേ ദിവസം ഇരുന്ന് ദൈവത്തിന്റെ ആലോചന പ്രാപിച്ചിട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാസം താൻ വീട്ടിൽ നിന്ന് മാറി ഏകാന്തമായ ആ സ്ഥലത്ത് പോയി വളരെ പ്രാർത്ഥിച്ചു. ദൈവം കൊടുത്ത നടത്തിപ്പനുസരിച്ച് താൻ വേറൊരു സ്ഥലത്തേക്ക് പോയി. ഞാൻ പറയട്ടെ, ആ സ്ഥലത്ത് അനേക സഭകൾ ഉണ്ടാകാനിടയായി. ഇന്ന് രാവിലെ ആ സഹോദരൻ എന്നെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, ജനുവരി മാസത്തിൽ 20 പേര് സ്നാനപ്പെടാനുണ്ട്, ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ, ജനുവരിയിൽ ഒരു നിവൃത്തിയില്ല, അതേ കൺവെൻഷനുകളാണ്, എടുക്കാവുന്നത്രയും പ്രോഗ്രാം എടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് വേറെ ആരെയെങ്കിലും വിളിക്കേ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രവർത്തന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. അപ്പോ അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, വളരെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ നടത്തിപ്പനുസരിച്ച് ആ സഹോദരൻ പ്രവർത്തിക്കുന്നുവെന്നാണ് എന്റെ വിചാരം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവിന്റെ വേലയാണ്, കർത്താവിന്റെ ഹൃദയത്തിൽ നിന്നാണ് ഭാരമുണ്ടാകേണ്ടത്. ആ ഉണ്ടാകുന്ന ഭാരം പ്രാർത്ഥനയായി ദൈവസന്നിധിയിലേക്ക് ഉയർത്തി അതിനുത്തരമായി ദൈവം ചെയ്യുന്ന വേലയായിരിക്കണം നമ്മുടെ വേല. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ ഓരോ പേജും നിങ്ങൾ എടുത്തു നോക്കിയാൽ അവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് കാണാൻ കഴിയും. ഞാൻ എൻ്റെ വേദപുസ്തകത്തിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു എന്ന് പ്രവൃത്തികളുടെ പുസ്തകത്തിലുള്ള എല്ലാം മഞ്ഞ പെയിന്റ് കൊണ്ട് അല്ലെങ്കിൽ ചായം കൊണ്ട് പൂശിയിരിക്കുകയാണ്. അവിടെ മഞ്ഞ പെൻസിൽ, കളർ പെൻസിൽ കൊണ്ട് പ്രാർത്ഥന എന്നുള്ള വാക്ക് ചെയ്തിരിക്കുക. അപ്പോൾ എൻ്റെ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തി നിങ്ങളിങ്ങനെ മറിച്ച് മറിച്ച് നോക്കിയാൽ മിക്കവാറും എല്ലാ പേജിലും മഞ്ഞ കളറുണ്ട്. നിങ്ങൾ വന്ന് ശ്രമിച്ചു നോക്കണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്താണെന്നറിയാമോ, പ്രവൃത്തികളുടെ പുസ്തകം 1 പേജ് മുതൽ അങ്ങോട്ട് മിക്കവാറും പേജിൽ മഞ്ഞ കളർ അടിക്കേണ്ടി വരും. കാരണം എന്താ, എല്ലാ പേജിലും തന്നെ മിക്കവാറും പേജുകളിൽ അവർ പ്രാർത്ഥിച്ചു 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 എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം ശിഷ്യന്മാർ ആദ്യം ചെയ്തതായി പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രവൃത്തികളുടെ പുസ്തകം
ആദ്യ ഭാഗത്ത് കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം ശിഷ്യന്മാർ ചെയ്തതായി ആദ്യം പറയുന്ന കാര്യം യേശുവിന്റെ അമ്മയായ മറിയയും കൂടെ അവരെന്ത് ചെയ്തു? അവര് പ്രാർത്ഥിച്ചു. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ശിഷ്യന്മാർ ചെയ്ത ആദ്യ പ്രവൃത്തി എന്ന് പറയുന്നത് അവർ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ, വിവിധ അളവുകളിൽ സഹോദരിമാർക്കും കർത്താവിൻ്റെ വേലയിൽ പങ്കുണ്ട്. നിങ്ങൾ പ്രസംഗിക്കാതിരിക്കല്ല മറ്റു ചില കാര്യങ്ങൾ ചെയ്യുകയായിരിക്കാം. ഫുൾ ടൈം വർക്കേഴ്സ് എന്നറിയപ്പെടാത്ത അനേകരി ഇവിടെയുണ്ട്. നിങ്ങൾക്കും കർത്താവിന്റെ വേലയിൽ പങ്കുണ്ട്. ഏതെല്ലാം നിലയിൽ പ്രാർത്ഥിക്കുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ, സഹായിക്കുവാൻ, എൻകറേജ് ചെയ്യുവാൻ, വിസിറ്റ് ചെയ്യുവാൻ, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും. ദൈവം തരുന്ന ഭാരം പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഉണർത്തിക്കുക. ധൃതിയായിട്ട് ചടിപിട എന്ന് പറഞ്ഞ് ചാടി പിടിച്ചൊന്നും ചെയ്യണ്ട. ദൈവം അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വലിയ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് സാധിക്കും. എന്റെ പ്രവർത്തനം ദൈവഹിതപ്രകാരമുള്ളതാണെന്ന് പൂർണ്ണ ഉറപ്പിൽ വേണം എല്ലാവരും പ്രാർത്ഥിക്കാൻ. അയാൾ ഇങ്ങോട്ട് വരാൻ വന്നുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു, ഇനി ഒരാൾ അങ്ങോട്ട് പോകാൻ നേരത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി, അങ്ങനെയല്ല. ദൈവത്തിന്റെ നടത്തിപ്പ്, ദൈവത്തിന്റെ ആലോചന, അതായിരിക്കണം നമ്മുടെ ഗൈഡ് ലൈൻ. ജേണീസ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതപ്രകാരമുള്ള, ദൈവത്തിന്റെ ആലോചന പ്രകാരമുള്ള പ്രയാണങ്ങളായിരിക്കണം നമ്മുടെ പ്രയാണങ്ങൾ. വരുന്ന ദിവസങ്ങളിൽ കൊയ്ത്ത് അവന്റെയാണെന്നും അവനാണ് കൊയ്ത്തിന്റെ യജമാനനും എന്നോർത്ത് അവിടെ തന്നെ കർത്താവ് പറഞ്ഞത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന്, കൊയ്ത്തിലേക്ക് പുറപ്പെടണമെന്നല്ല. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കമായതുകൊണ്ട് എല്ലാവരും ഇറങ്ങി പുറപ്പെടുവരുന്നല്ല വാക്യം. പിന്നെന്താ, കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിലേക്ക് വേലക്കാരി അയക്കേണ്ടതിന് പ്രാർത്ഥിപ്പീൻ. വരുന്ന ദിവസങ്ങളിൽ ഈ പ്രമാണങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സേവിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സാക്ഷ്യത്തിനായിട്ട് അല്പസമയം കൂടെ വെച്ചിരിക്കുകയാണ്. 9 പേര് സാക്ഷ്യം.